ഒരുപാട് പ്രാങ്കുകൾ പ്ലാൻ ചെയ്യാൻ ഒരുപാട് പ്രാങ്കുകൾ ചെയ്യാണ്. സോ നിങ്ങൾക്ക് ഒരാൾക്കാർ കമന്റ് ചെയ്ത് കുറച്ച് സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. സോ അയാളുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നൊരു കിട്ടിക്കാച്ചാണ് നമ്മുടെ പ്രാങ്ക് സീരീസിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് വീഡിയോ ആണെന്ന് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളെല്ലാവരും ഇപ്പൊ ലൈക്ക് അടിക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. സോ ലെറ്റ്സ് ഗോ ഗൈസ്, ഇപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കണം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകണം. നമ്മൾ ചങ്ക് മച്ചൻ കമന്റ് ചെയ്തിരുന്നു. സോ ആ കമന്റ് മിസ്സായി പോയി, സോറി മച്ചനെ. അവൻ പറഞ്ഞ എന്താ വെച്ചാൽ, രാവിലെ തന്നെ വീടിന്റെ ഡോറ് തുറക്കും, മുറ്റത്തൊരു ചാക്ക് ഗൈസ്. ഓക്കെ, ആ ചാക്ക് കാണുമ്പോൾ അവൾ എന്താ ഡ്യൂടി എന്തായി റിയാക്ട് ചെയ്യുന്നത്. സോ ഞാൻ ചെയ്യാൻ പോലൊരു ചാക്ക് എടുത്തിട്ട് അതിൽ കുറെ സാധനം ഇറക്കി, എന്നിട്ട് ഒരു ടൈം ബോംബ് പോലുള്ള സാധനം എത്തി, വേറെ ഉമ്മന്റെ ഫോണിൽ ടൈം ബോംബിന്റെ സൗണ്ട് എടുക്കും. സോ എന്നിട്ട് അതും കൂടി ആ ചാക്കിലിടും. ഓക്കെ, എന്നിട്ട് ചാക്ക് മുറ്റത്താണ് കെട്ടി വെക്കും, വലുതാക്കി കെട്ടിക്കും. സോ ഡ്യൂടി അത് കാണുമ്പോൾ എന്തായിരിക്കും അവളുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം. സോ അതാണ് ഫസ്റ്റ് എന്ന് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ പൊളിക്കും ഗൈസ്. സോ അത് ആദ്യം തന്നെ സെറ്റ് ചെയ്യും. സോ നമുക്ക് ചാക്ക് വേണം, ഒരു ടൈം ബോംബ് വേണം. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ 10-hour അലാറം ക്ലോക്ക് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്, കണ്ടില്ലേ. അതുപോലെ തന്നെ നമ്മളെ ചാക്ക് ഇവിടെ റെഡിയാണ്. സോ ചാക്ക് ഉമ്മാണ് ഉണ്ടാക്കിയത്. ഓക്കെ, ഇന്ന് പൊളിക്കും ഗൈസ്. ഗൈസ്, ഇപ്പൊ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ നമ്മൾ ചാക്ക് തിങ്ങി അതൊക്കെ ടൈം ഓൺ ആക്കാൻ പോവാണ്. കണ്ടില്ലേ, ഇത് കഴിഞ്ഞ് നമ്മൾ കുറെ പരിപാടി ഉണ്ട്. സോ അതാണ് ഞാൻ മൊത്തം കാണിക്കാത്തത്. ഓക്കെ, അപ്പൊ അത് മൊത്തം റെഡി. ഇനി ഇത് ഇതിനുള്ളിലേക്ക് ഇടും, ഇട്ടിട്ട് ഞാൻ അവളെ വിളിക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ അവിടെ കെട്ടിയിരുന്നു. സോ ഇനി ഇതിന്റെ നല്ല പിടിക്ക പിടിച്ചിട്ട് നേരെ ഇവിടെ വെക്കട്ടോ. ഗേറ്റ് തുറക്കണോടത്ത് വെക്കാതായിട്ട് ഒരു ഇത് കണ്ടില്ലേ, ഇപ്പൊ എന്തോ പോലെ തോന്നില്ലേ. തോന്നുന്നുണ്ട് ഗൈസ്, ഇവിടെ സൗണ്ടും കേൾക്കുന്നുണ്ട്. പൊളി ഗൈസ്, അപ്പൊ ഇനി പറയാൻ പോവാണ്. വേറെ ഒന്നുമില്ല, എന്റെ കാറിന്റെ മുകളിൽ കവർ ഒന്ന് കഴിക്കാൻ പറഞ്ഞു. വേറെ എനിക്ക് പുറത്തേക്ക് പോകണം എന്ന് പറയും. എന്തായാലും പുറത്തേക്ക് ചെല്ലുമ്പോ അത് കേക്കും ഗൈസ്. ലെറ്റ്സ് ഗോ. കുഞ്ഞോ, കുഞ്ഞോ, കുഞ്ഞുമോളെ, ഒന്നോട് വാ. ആ കാറിന്റെ ഒന്ന് ആക്കിട്ട്, ആ കാറിന്റെ ഒന്ന് ആക്കി നമുക്ക് പുറത്ത് പോകണ്ട്. പെട്ടെന്ന് നോക്ക്, നമ്മ കാറൊന്ന് കഴുകണം. കുഞ്ഞോളെ, ഗൈസ് ഡ്യൂടി പുറത്തേക്ക് പോയിടും. ഓക്കെ, എന്താ എന്താണ് എന്ത് ചാക്കിൽ എന്ത് എനിക്കറിയില്ല. ഉമ്മച്ചനെ ചോദിച്ചോ, എനിക്കറിയില്ല. ഞാൻ ടി വി കാണാണ്, എനിക്കിപ്പോ വരാനില്ല. ഉമ്മച്ചനെ ചോദിച്ചോക്ക്, എന്താണ് തുറന്നോക്കി ചെറിയൊരു വീഡിയോ ഒക്കെ വേണ്ടി ചേർന്നത്. ഇമ്മന്റെ ഫോണ് പൊട്ടിന്ന് തോന്നു, ക്യാമറ അവിടെ ഉണ്ട്. കൈസ് സൗണ്ട് നിന്ന് ഫോണ് പൊട്ടിന്ന് തോന്നു. പക്ഷെ ചാക്കിന് അല്ല, ചാക്ക് ട്രാൻസ്പെറന്റ് ചാക്കായിരുന്നു ഗൈസ്. ഈ ഭാഗം ട്രാൻസ്പെറന്റ് ആണ്, അതാണ്. അല്ലെങ്കിൽ ഞാൻ വേറെ കുറെ സമയം സെറ്റ് ആയിരുന്നു. ഈ ബോംബാന്ന് വിചാരിച്ചു ചോളെ. സത്യത്തിന് ഗൈസ്, എന്തൊരു ഭാഗ്യത്തിന് നമ്മുടെ ഉമ്മന്റെ ഫോൺ ഒന്നും പറ്റില്ല. വേറെ ഒന്നല്ല ഇത്, പൊട്ടിനെങ്കിൽ ഞാൻ വേറെ പുതിയ വാങ്ങി കൊടുക്കുന്നു. ഡ്യൂടി എങ്ങനെയുണ്ടായിരുന്ന എക്സ്പീരിയൻസ്? ഇതിലും വലുത് വരാണ്ട് ചോളെ. ഗൈസ്, അപ്പൊ ഒന്നാമത്തെ പ്രാങ്ക് ഗെയിംസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ലൈക്ക് അടിക്കുന്നു. സോ ഇനി ഞാൻ ചെയ്യാൻ പോണ വേറെ ഒന്നുമില്ല. ഇപ്പൊ ഡ്യൂടി ആടെ അതൊക്കെ കഴിഞ്ഞിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് എന്റെ ഫോൺ ഉപയോഗിച്ച് ടി വി കൺട്രോൾ ചെയ്യാൻ കഴിയും. ഓക്കെ, അതായത് എനിക്ക് ഇവിടുന്ന് ഒരു ബട്ടൺ അമർത്തിയാൽ മതി, ആ ടി വിയിലുള്ള പ്ലേ ചെയ്യുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ മാറും. സോ അത് വെച്ചിട്ട് തന്നെ കളിക്കാൻ വേണം. വേറെ ഒന്നല്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഞാൻ ഇതിൽ പ്രേതത്തിന്റെ വീഡിയോ യൂട്യൂബിൽ കണ്ടിച്ചു. സോ അവൾ അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കും, പെട്ടെന്ന് ഞാനാണ് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ പ്രേതത്തിന്റെ. സോ എന്റെ വീട്ടിൽ നിങ്ങൾക്ക് അറിയാറ്റ് 5.1 system. സോ പെട്ടെന്ന് പ്രേതത്തിന്റെ വീഡിയോ എന്നാൽ ഏത് പേടിക്കാത്തവനായാലും പേടിച്ചു ഓടും ഗൈസ്. സോ ലെറ്റ്സ് ട്രൈ ദാറ്റ്. ഓക്കെ, ഇത് പൊളിക്കും ഗൈസ്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു പ്രാങ്ക് ആണ്, നല്ല രസം. ഇതൊക്കെ ഇങ്ങനത്തെ ദൂരം ചെയ്യാൻ ഭയങ്കര രസമാണ് ഗൈസ്. ഓക്കെ, ഇപ്പൊ ഡ്യൂടി നോക്കാൻ അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ടി വി കാണില്ല, വേറെ എന്തോ ചെയ്യാണ്, നമുക്ക് സെറ്റ് ആക്കാം ഗൈസ്. അപ്പൊ ഞാൻ ഈ സംഭവം ഇവിടെ അമർത്തുകയാണ്. ഓക്കെ, അമർത്തി കഴിഞ്ഞിട്ട് ഇത് ക്ലിക്ക് ചെയ്താൽ MI TV.
എങ്ങനെയാണ് എങ്ങനെ പൊളിച്ചില്ലേ സാറിന് നൈസായില്ലേ യൂട്യൂബ് പെട്ടതാണ് പ്രശ്നമുണ്ട് ഒരുപാട് കളിച്ച ബാക്ക് ആയിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്തിരുന്നു എന്റെ കൈയാണ് തട്ടി നിറഞ്ഞ് ഈ കണ്ടില്ലല്ലോ ഈ ഇവിടുന്നില്ലേ ഇവിടെ ചാടി മറിയേനെ ഇയാള് ഇത് വെറുതെ ഇരുന്നപ്പം കിട്ടിയ ഒരു ഐഡിയയാണ് ഗൈസ് എങ്ങനെയുണ്ട് ഞാൻ വേറെ ലെവലിൽ ഇനി വീട്ടിൽ ഇപ്പൊ റിലേറ്റീവ്സ് ഒക്കെ വന്നെങ്കിൽ ഇത് കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലെവല് പേടിച്ചു ഡ്യൂട്ടി റിമോട്ടിന്റെ ബാറ്ററി ഒക്കെ മാറ്റി ഇതെന്താ സംഭവം ഭയങ്കര സന്തോഷത്തിൽ മാരോട്ട് എഡിറ്റ് ചെയ്യാൻ പോയിണ്ട് കാരണം എല്ലാ പ്രാവശ്യം പ്രാങ്ക് ഒരു പ്രാങ്ക് ഒക്കെ ഇത് രണ്ട് പ്രാങ്ക് അത് ഒരിക്കലും മനസ്സ് വിചാരിക്കാത്ത രീതിയിലൊക്കെയാണ് അവ ചിക്കൊക്കെ ഒരു പണി കൊടുക്കാന്നാണ് പണി എന്താ വെച്ചതാ എന്റെ വാലിരിക്കുന്നു ആ സംഭവം വെച്ചിട്ടാണ് പണി കൊടുക്കുക ഒരു കിഡിലും പ്രാങ്ക് ആയിരിക്കും നമ്മളിപ്പോ ഡ്യൂഡിന്റെ ബൈക്കിനടുത്തെയാണ് പോകുന്നത് അവിടാണ് പണി കൊടുക്കാനുള്ള പ്ലേസ് ഗൈസ് എന്തായാലും ഡ്യൂഡ് കുറച്ച് കഴിഞ്ഞാൽ പുറത്ത് പോകും അപ്പൊ ഈ ബബ്ലൊക്കെ ഞാൻ എന്റെ ഇവിടെ വെക്കണം അടിയിൽ ഒട്ടിച്ചിടുകയാണ് നൈസിൽ പൊളിപ്പൊളിപ്പൊളേ ഗൈസ് ഇതാണ് നമ്മളെ സംഭവം ഞാൻ സെറ്റ് ചെയ്തതാണ് ഇത് മറ്റേ സംഭവമാണ് അതിമേ ഞാൻ ഒട്ടിച്ച് വെച്ചില്ല താഴെ താക്കിയിട്ടാണ് ഞാൻ ഒട്ടിച്ച് വെച്ചത് അല്ല മേലിന് കണ്ടാലോ നല്ല വൃത്തിയിൽ നിക്കുന്നുണ്ട് ഇക്ക വന്ന് കഴിയുമ്പോ പിടിച്ചാ മതിയായിരുന്നു ഒന്ന് തുറന്നാ മതി ദുരന്തല്ല മര്യാദക്ക് നിൽക്കണ എന്നെ പീഡിയ പോണെന്നാണ് വിളിച്ച് വരുത്തിട്ട് ഇത് ഞാൻ മൊത്തം കൈ മുഖമൊക്കെ കഴുകി വന്ന് കൈസൂഫ് താക്കോല് കാണുന്നില്ല ഈ താക്കോല് കണ്ട് പിടിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തു പോയത് ഇനിമോളെ ഇത് ഇത് വൃത്തിയാക്കിട്ട് ഇവിടുന്ന് പോയത് പണിപാളു ഇത് വൃത്തിയായിട്ട് ഇവിടുന്ന് പോയത് കാറിലാണെങ്കിൽ കാറിന്റെ സ്റ്റിയറിംഗ് മെലിട്ടാണെങ്കിൽ കുഞ്ഞുമോളെ കുഴി വെച്ചിട്ട് ആ കുഴിയിൽ എന്നെ എടുത്തിട്ട് അതും മൂടി ഹലോ മേ കമീൻ മേ കമീൻ സാലിയ കമീൻ എല്ലാം ഒപ്പി വെച്ചിട്ട് കണ്ടി എല്ലാം ഒപ്പി ഇവിടെ നിന്ന് കടക്കുക ഏ യു ഹാവ് എ സർപ്രൈസ് റെഡി വാ റെഡി വാ സാധാരണ ഒരു വീട്ടിൽ ഒരു പ്രാങ്ക് ഒക്കെ ആണ് പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്ന് മൂന്ന് പ്രാങ്ക് ആയി കഴിഞ്ഞു ഞാൻ കണ്ടിരുന്നു ഓള് പ്രാങ്ക് അതിനിടെ കൂടെ അതും സംഭവിച്ചു സോ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരുന്നു ഇന്നൊരു കിടുക്കാജ് വീഡിയോ ആയിരുന്നു കിടുക്കാജ് ഡേ ആയിരുന്നു സോ ഇതിങ്ങനെ ഇഷ്ടപ്പെട്ട ഇപ്പൊ ലൈക്ക് അടിക്കുക ഈ വീഡിയോ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് പോയാൽ മതി ഓക്കെ മാക്സിമം ലൈക്ക് അടിക്കുക ഒരു 100,000 ലൈക്ക് ഓക്കെ അതായത് 100,000 ലൈക്ക് ഒരു വീഡിയോ ആക്കി തരാം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനിയും കുറെ കുറെ നല്ല അടിപൊളി കിടുക്കാജ് വീഡിയോസ് അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ വരുന്നുണ്ട് ശരി നാളെ വൈകുന്നേരം കിടുക്കാജ് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വന്നിട്ട് 5 വട്ടം കട്ടായി പോയി കഴിച്ചു ലൈവ് 5 വട്ടം ലൈവ് മൊത്തം പണിയായിരുന്നു ഡിലീറ്റ് ചെയ്തത് വരെ പിന്നെ സ്റ്റോറി ആയി കയറി എനിക്ക് കുഴപ്പമില്ല ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം ഞാൻ ലിങ്ക് കൊടുക്കാം സാലിഹ് നടിച്ചാൽ മതി അതുപോലെ സാലിഹ നടിച്ചാൽ മതി പിന്നെ ട്വിറ്ററിന്റെ ലിങ്കും താഴത്ത് കൊടുക്കുക കൺബോക്സിനോട് നടിച്ചാൽ കിട്ടും സോ നാളെ വൈകുന്നേരം 5 മണിക്കാണ് സീസൺ കേച്ചിലായിരുന്നു പ്ലീസ് ബൈ